ആരാണ് മാൻട്രീക്ക് മാൻഡ്രേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പിഴുതെടുത്താൽ ഉറക്കെ കരയുന്ന ഒരു സസ്യമാണ് കരച്ചിൽ കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തൽക്ഷണം ഭരിക്കും അത്രമാത്രം മാജിക്കലായിട്ടുള്ള ഒരു സസ്യമാണ് മാൻഡ്രേക്ക് മാൻഡ്രേക്ക് എന്ന കഥാപാത്രവും മാൻഡ്രേക്ക് എന്ന പേരും ഏറെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇത് അതുകൊണ്ട് എന്തിന് അതിനെക്കുറിച്ച് പറയേണ്ടത് പറയേണ്ടി വരുന്നു എന്നൊന്നും പ്രേക്ഷകരോട് പറയേണ്ട ആവശ്യമില്ല എന്തായാലും എന്താണ് മാൻട്രേക്ക് ആരാണ് മാൻട്രേക്ക് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം ഹാരി പോട്ടർ പുസ്തകങ്ങളിലും സിനിമകളിലൂടെയും ഒക്കെ എല്ലാവർക്കും വളരെയധികം കേട്ട് പരിചിതമായ ഒരു ചെടിയാണ് മാൻട്രൈക്ക് മാൻട്രൈക്ക് എന്ന് പറയുന്ന ഒരാളുടെ പേരല്ല അതൊരു സസ്യമാണ് സംസാരിക്കും ഉറക്കം നിലവിളിക്കും മനുഷ്യരെ പോലെ രൂപസാദൃശ്യമുള്ളതുമായ സസ്യങ്ങളാണ് പലർക്കും മാൻട്രേക്കുകൾ യഥാർത്ഥത്തിൽ ഇത് സത്യമാണോ എന്നതാണ് ഒരു ചോദ്യം പിഴുതെടുത്താൽ കരയുന്ന സസ്യമാണോ മാൻഡ്രൈക്ക് ആ കരച്ചിൽ കേൾക്കുന്നവരെല്ലാം മരിച്ചുപോകുമോ സത്യം എന്താണ് ആൻഡ്രോ പോമോർഫാൻ എന്നാണ് മാൻഡ്രൈക്ക് ചെടിയെ പൈഡകോറസ് എന്ന ശാസ്ത്രജ്ഞൻ വിശേഷിപ്പിച്ചത് മനുഷ്യരൂപവുമായി സാദൃശ്യമുള്ള തരത്തിലാണ് ഈ ചെടിയുടെ വേരുകൾ പിണഞ്ഞിരിക്കുന്നത് മാൻഡ്രൈക് ചെടിയുടെ വേരുകൾക്ക് മനുഷ്യന്റെ രൂപമാണ് എന്നുള്ള പ്രചാരണം ഒരു കാലത്ത് ശക്തമായിരുന്നു ചിലർ കൊത്തുപണികളിലൂടെ ഇവയുടെ വേരുകൾക്ക് മനുഷ്യരൂപവും നൽകി മാന്ത്രിക സസ്യം എന്നറിയപ്പെട്ടിരുന്ന മാന്ഡ്രയ്ക്കുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കെട്ടുകഥകളും ഐതിഹ്യങ്ങളും നിലനിന്നിരുന്നു ഈജിപ്ഷ്യൻ കല്ലറകളിൽ ഇത് ഉപയോഗിച്ചിരുന്നു മാൻഡ്രേക് ചെടി മണ്ണിൽ നിന്ന് പിഴുതെടുത്താൽ അത് ഉറക്കെ കരയും എന്നായിരുന്നു അന്നത്തെ വിശ്വാസം ഈ കരച്ചിൽ കേട്ടാൽ ആ കേൾക്കുന്നവരെല്ലാം മരിക്കും ഈ വിശ്വാസം അക്കാലത്ത് വളരെയധികം ശക്തമായിരുന്നതിനാൽ പലരും ഈ ചെടി പറിച്ചെടുക്കാൻ ഭയുന്നു അതിനടുത്തേക്ക് പോകാൻ തന്നെ ഭയന്നു മാൻഡ്രേക് ചെടി പറിക്കാൻ അന്ന് ചില വിദ്യകളും ഉപയോഗിച്ചിരുന്നു ഒരു നായെ ചെടിയുടെ തണ്ട് കെട്ടിയിടും അതിന്റെ അതിന്റെ മുന്നിലായിട്ട് ഭക്ഷണം വയ്ക്കും ആ ഭക്ഷണം എടുക്കാനായി നായ ാടുമ്പോൾ തണ്ട് വലിഞ്ഞ് മാൻഡ്രേക്കിന്റെ വേരുകൾ പുറത്തെത്തും ഉടനടി തന്നെ നായ ചത്തുപോകുമെന്നും യൂറോപ്യർ വിശ്വസിച്ചു മാന്ത്രികത നിറഞ്ഞ സസ്യമായിട്ടാണ് ചരിത്രകാല ജനത മാൻക്കിനെ കരുതിയത് മന്ത്രവാദികൾ പറക്കാൻ ഉപയോഗിക്കുന്ന കുഴമ്പിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നായിരുന്നു യൂറോപ്യർ വിശ്വസിച്ചു പോകുന്നത് വൈദ്യശാസ്ത്രപരമായി പക്ഷേ ഈ ചെടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് ബി സിയിൽ ഈജിപ്തിൽ രചിച്ച എബർ പാപ്രസ് എന്ന പോലുള്ള ഗ്രന്ഥങ്ങളിൽ ഈ ചെടിയുടെ ഗുണങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ലൈംഗിക ഉത്തേജന ഔഷധമായും വന്ധ്യത മാറ്റാനുമൊക്കെയാണ് ഈ സസ്യം ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത് പിന്നീട് പെയിൻ കില്ലറായിട്ട് കുടൽ പ്രശ്നങ്ങൾക്ക് പാർക്കിൻസൺസ് രോഗത്തിനുമെല്ലാം ഇത് ഉപയോഗിച്ചു ആസ്മ വാദം മുറിവുകൾ അൾസർ തുടങ്ങിയവയ്ക്കും ചികിത്സയായി മാൻഡ്രേക്ക് ഉപയോഗിക്കാൻ തുടങ്ങി ഒരുപാട് കാലം നിൽക്കുന്ന ഒരു സസ്യമാണ് മാൻറേക് സോലനാഷ്യെ എന്ന സസ്യ കുടുംബത്തിലെ മാൻഡ്രഗോറ എന്ന ജനസൽപ്പെട്ട ഇവ മെഡിറ്ററേനിയൻ മധ്യേഷ്യൻ മേഖലകളിൽ സാധാരണയായി കാണപ്പെടുന്നു മാന്ത്രിക സസ്യം എന്നറിയപ്പെട്ടിരുന്ന മാൻഡ്രേക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് കെട്ടുകഥകളുണ്ട് ഐതിഹ്യങ്ങളുണ്ട് ഈജിപ്ഷ്യൻ കല്ലറകളിൽ ഉപയോഗിച്ചിരുന്നു വൈദ്യശാസ്ത്രപരമായി കുറേ ഗുണങ്ങളുണ്ട് ആദിമകാല ജനതയുടെ ശ്രദ്ധ നേടാൻ ഉപകരിച്ചു അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളാണ് ഈ മാൻഡ്രേക്ക് എന്ന് പറയുന്ന ഈ ചെടികൾ എന്തായാലും അതിന്റെ പേര് കേൾക്കുമ്പോൾ തോന്നുന്നത് പോലെ തന്നെ ഒരു ഭയം ഇതിന്റെ കഥയ്ക്കും ഇതിന്റെ പിന്നിലുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാൻഡ്രേക്ക് എന്ന് പറയുന്ന സംഭവം ചില്ലറക്കാരനല്ല എന്നൊരു നിഗമനത്തിൽ എത്തേണ്ടി വരും ഈ ഇത് ശസ്ത്രക്രിയക്ക് വിധേയരാകുന്നവർക്ക് വേദനഹാരി എന്ന നിലയിൽ നൽകിയിട്ടുണ്ട് ഒരുപാട് പേര് തങ്ങളുടെ രോഗികൾക്ക് ഡോക്ടർമാർ തങ്ങളുടെ രോഗികൾക്ക് ചവയ്ക്കാൻ കൊടുക്കുകയും വയൻ ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്തായാലും മാൻഡ്രേക്ക് എന്ന് വിളിക്കുന്ന പലരും നമ്മുടെ നാട്ടിൽ ഉണ്ട് എങ്കിൽ പോലും അവരാരും മാൻഡ്രേക്ക് എന്ന ചെടിയുടെ അത്രയും വിഷമുള്ളവരാകരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മാൻഡ്രേക്കിൻ്റെ ചെടി പുഴുതെടുത്താൽ മരിച്ചു പോകും അല്ലെങ്കിൽ അതിൻ്റെ കരച്ചിൽ കേട്ടാൽ മരിച്ചു പോകും എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ശബ്ദം കേട്ടാൽ മാൻഡ്രേക്കിൻ്റെ ശബ്ദം കേട്ടാൽ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു ലെവലിലേക്കൊന്നും എത്തരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ന്യൂസ് ഡെസ്ക്സ്